നമ്മുടെ മനസ്സ് നമുക്ക് ലഭിച്ച അതിശക്തമായ ഒരു സമ്മാനമാണ്. നമ്മുടെ വഴിയിൽ വരുന്ന ഓരോ അനുഭവവും ഓരോ വിവരവും അത് വളരെ സ്പഷ്ടമായി ഓർമ്മിക്കുന്നു. ഇതിന് ആശ്ചര്യകരമായ ഭാവനയായി രൂപാന്തരപ്പെടാനും കഴിയും. എന്നാൽ നിങ്ങൾക്ക് സ്വന്തം ഭാവനയിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വിവേചനം നഷ്ടപ്പെട്ടാൽ, അതായത് എന്താണ് ഭാവി, എന്താണ് വർത്തമാനം, എന്താണ് ഭൂതം, പിന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും. ഭൂരിഭാഗം മനുഷ്യരും ദുരിതമനുഭവിക്കുന്നത് ജീവിതം മൂലമല്ല, അവരുടെ തന്നെ ഓർമ്മയും ഭാവനയും മൂലമാണ്. 10 വർഷം മുമ്പ് സംഭവിച്ചത് അവരെ ഇപ്പോഴും ദുരിതത്തിലാക്കുന്നു. നാളെ കഴിഞ്ഞു സംഭവിക്കാവുന്നത് മുന്നേ അനുഭവിച്ചു കഴിഞ്ഞു. ഇത് ജീവിതത്തെക്കുറിച്ചല്ല, ഇത് മനുഷ്യന്റെ നിയന്ത്രണമില്ലായ്മയാണ്. മനുഷ്യന്റെ മഹത്തായ രണ്ട് കഴിവുകളായ വിശാലമായ ഓർമ്മയ്ക്കും അതിശയകരമായ ഭാവനയ്ക്കും മേലുള്ള ഭാവിയെ ചൊല്ലി വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ വർത്തമാനം നന്നായി ചെയ്താൽ ഭാവി സ്വാഭാവികമായി പുഷ്പിക്കും. നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിനൊപ്പം മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കൂ. മനസ്സിലുള്ളതിനൊപ്പം ജോലി ചെയ്യാൻ സാധിക്കില്ല. മനസ്സിനുള്ളതിനു വേണ്ടി നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയും, എന്നാൽ പ്രവർത്തിക്കാൻ കഴിയില്ല. വർത്തമാന നിമിഷത്തിൽ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഉള്ളതിനെ മാത്രമേ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂ. നിങ്ങളിൽ സ്വന്തം ചിന്തകളിലും വികാരങ്ങളിലും ഗ്രസിക്കപ്പെട്ടവർ, സ്ഥിരമായി ഒരിടത്ത് തളയ്ക്കപ്പെട്ടവർ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും മറ്റുമായിരിക്കാം. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഉപേക്ഷിച്ച് കാട്ടിനുള്ളിലേക്ക് ഒരു നടത്തം നടക്കണം. അതെല്ലാ ദിവസവും സാധ്യമല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ 1-2 ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകണം. പൂർണ്ണമായും പ്രകൃതിയിലായിരിക്കുക. നടക്കുക, ഇരിക്കുക, നിരീക്ഷിക്കുക. നിങ്ങൾ മതിയായ ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അസ്തിത്വത്തിലെ എല്ലാ ചെറിയ കാര്യങ്ങളും നിങ്ങളെ അതിശയകരമായ രീതിയിൽ വശീകരിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരു ഉറുമ്പിനെ പോലും നിർമ്മിച്ചിരിക്കുന്ന രീതി നിങ്ങൾക്കും നിങ്ങളുടെ ബുദ്ധിക്കും കൃത്യമായി മനസ്സിലാക്കാവുന്നതിനും വളരെ അപ്പുറമാണ്. സൃഷ്ടിയിലേക്ക് സ്വന്തം കണ്ണുകൾ തുറക്കാത്തവർ അവരുടെ മനസ്സിൻ്റെ സൃഷ്ടിയിൽ ഭ്രമിച്ചു പോകും. അതായത് അവരുടെ ചിന്തയിൽ വൈകാരികതയാണ് അതിൻ്റെ സത്തുള്ള ഭാഗം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും സൃഷ്ടാവിൻ്റെ സൃഷ്ടിയേക്കാൾ പ്രധാനമാകുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളൊരു ദുരന്തമായി മാറിക്കഴിഞ്ഞുവെന്നാണ്. ജീവിതത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്നാണ്. നമുക്കൊട്ടനവധി കാര്യങ്ങൾ അറിയാം, നമുക്ക് പലതും ചെയ്യാൻ കഴിയും, പക്ഷേ നമുക്കൊന്നിനെയും അതിൻ്റെ പൂർണ്ണതയിൽ അറിയില്ല. അപ്പോൾ ഇതാണ് അസ്തിത്വത്തിൻ്റെ പ്രകൃതം. നിങ്ങളതിൽ ശ്രദ്ധയർപ്പിച്ചാൽ സ്വാഭാവികമായി നിങ്ങളുടെ സ്വന്തം ചിന്തയും വികാരവും പശ്ചാത്തലത്തിലേക്ക് ആഴ്ന്നു പോകും. നിങ്ങൾക്കിപ്പോഴും അവ ആസ്വദിക്കാൻ കഴിയും, പക്ഷേ അവ എത്ര അപ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വൈവിധ്യപൂർണമായ തലങ്ങൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഗൗരവഭാവം വെടിയണം. നിങ്ങളുടെ തന്നെ അസ്തിത്വത്തെ വളരെ ഗൗരവമായി എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഗൗരവക്കാരനായത്. എങ്കിലും നമ്മളിവിടെ ഉണ്ടായിരിക്കുന്നത് വളരെ ചെറിയ അളവ് സമയത്തേക്കാണ്. ഈ പ്രപഞ്ചത്തിൽ ഇതൊരു അപാരമായ പ്രപഞ്ചമാണ്. ശരിക്കും ഈ പ്രപഞ്ചം നമ്മൾ നിലനിൽക്കുന്ന സൗരയൂഥം ഒരു പൊടിയാണ്. അതിൽ ഭൂമി ഒരു സൂക്ഷ്മമായ പൊടിയാണ്. ആ സൂക്ഷ്മമായ പൊടിയിൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നഗരം അത്യന്തം സൂക്ഷ്മമായ ഒരു പൊടിയാണ്. അതിൽ നിങ്ങൾ ഒരു വലിയ പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു. അതാണ് നിങ്ങൾ ജീവിതത്തെ ഇത്ര ഗൗരവത്തോടെ സമീപിക്കുന്നതിനുള്ള കാരണം. ജീവിതം എന്ന രീതിയിൽ നിങ്ങൾക്കുള്ളത് വളരെ കുറഞ്ഞ സമയമാണ്. ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ ഗൗരവത്തോടെ എടുത്താൽ നിങ്ങളൊരു വലിയ തമാശയാണ്. ജീവിതത്തിൻ്റെ രഹസ്യം എല്ലാത്തിനെയും ഗൗരവതരമല്ലാത്ത കണ്ണുകളിലൂടെ പരിപൂർണ പങ്കാളിത്തത്തോടെ ഒരു കളിയിൽ എന്ന പോലെ നോക്കിക്കാണുക എന്നതാണ്. ജീവിതത്തെ ഒരു ലീലയാക്കി മാറ്റുക. ജീവിതത്തെ ഒരു ലീലയാക്കി മാറ്റണമെങ്കിൽ നിങ്ങളുടെ അസ്തിത്വം നാം ജീവിക്കുന്ന സമയത്തിൻ്റെ പരിണിത ഫലമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയണം. പക്ഷേ നിങ്ങൾ ആരാണെന്ന ശാശ്വതമായ ആ തലം നിങ്ങൾ സ്പർശിക്കുന്നതുവരെ ശാശ്വതമായ പരിണിത ഫലം ഉണ്ടാവില്ല. ഇത് വളരെ ചെറിയ ജീവിതമാണ്. നിങ്ങൾ ശരിക്കും വില കൽപ്പിക്കുന്നത് ചെയ്യുമ്പോഴാണ്. It's such a brief life, only in doing what you truly care for. നിങ്ങളുടെ ജീവിതം പ്രയോജനകരമാക്കുക.
കളങ്കമറ്റ പങ്കാളിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമെങ്കിൽ നിങ്ങൾ സ്വയം പൂർണ്ണമായി കൊടുക്കണം. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് സുപ്രധാനമായി എന്തെങ്കിലും ആയിരിക്കണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങളത് കണ്ടെത്തണം എന്നത് പ്രധാനമാണ്. നിങ്ങളത് കണ്ടെത്തേണ്ടത് പ്രധാനമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ജീവിതത്തിൻ്റെ പകുതി എന്താണ് എൻ്റെ താല്പര്യമെന്ന് കണ്ടെത്താൻ ചെലവാക്കേണ്ട കാര്യമില്ല. അല്ല, എല്ലാത്തിനെയും നിങ്ങളുടേതാക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ഖനനം ചെയ്യുകയാണ് വേണ്ടത്. എല്ലാം നിങ്ങളുടേതായിരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളുടേതാണ്, ഈ പ്രപഞ്ചവും നിങ്ങളുടേതാണ്. അത് നിങ്ങളുടെ ഒരു ഭാഗമായിരിക്കുമ്പോൾ നിങ്ങൾ പരിപൂർണമായി മുഴുകിയാൽ നിങ്ങൾക്ക് സുപ്രധാനമായത് സൃഷ്ടിക്കാനായി സ്ഥിരമായി പരിശ്രമിച്ചാൽ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നതിനായി അപ്പോൾ നിങ്ങളുടെ അസ്തിത്വം ശരിക്കും പ്രയോജനകരമാകും. നിങ്ങളുടെ പ്രവൃത്തികളല്ല, നിങ്ങൾ എന്തു നേടിയെന്നോ നേടിയില്ല എന്നോ അല്ല, പക്ഷേ നിങ്ങളുടെ അസ്തിത്വം സ്വാർത്ഥകരമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ കേവലം ശ്വസിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് തന്നെ ഒരു പ്രതിഭാസമാണ്. ജീവിതത്തേക്കാൾ വലിയ പ്രതിഭാസങ്ങളൊന്നും തന്നെയില്ല. ഇത് സാർത്ഥകമല്ലെങ്കിൽ, ഇത് സ്വാർത്ഥകമല്ല എങ്കിൽ പിന്നെന്താണ് സ്വാർത്ഥകമായിട്ടുള്ളത്?